നാടൻ കോഴിയാണോ ഇത്? എന്ത് ഇതാ ഇതിന്റെ പേര്? വീണ മുട്ട എടുത്തോ, വീണക്ക് മുട്ട എടുക്കാൻ ഒരു അവസരം. ഇത് എങ്ങനെയാണ് ഈ മുട്ട? ഇത് എങ്ങനെ ഇങ്ങോട്ട് വന്നേ? ഇത് ഉരുണ്ട് വരും വീണ. ഇത് ചെറിയ സ്ലൈഡ് ആണുള്ളത്. അപ്പൊ ഇത് ഇട്ട് കഴിയുമ്പോ ഇല്ലെങ്കിൽ ഇത് എന്നെ കുത്തും ചിലപ്പോ മുട്ടലിട്ടോ. ഇതിനറിയത്തില്ല. ഇത് കാലൊക്കെ കൊണ്ട് ചിക്കിമാന്തിയൊക്കെ എടുത്താ ഇത് ചെയ്യും. ഇത് ഗ്രാമശ്രീ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഇതിന്റെ ഇനം എന്ന് പറയുന്നത്. മൂന്ന് മുട്ട ഉണ്ട് കേട്ടോ, എല്ലാരും ഇട്ടിട്ടുണ്ട് ഇന്ന്. അതെ, നല്ല ഒറിജിനൽ. എല്ലാരും മുട്ട ഇട്ടിട്ടുണ്ട്. ശരിക്കും അതുകൊണ്ട് നമ്മളിപ്പോ മുട്ട മേടിച്ചിട്ടിരിക്കണം. ഒരു വർഷത്തോളം ആയി. ഇനി വേറെ കാണിച്ചു തരാട്ടോ വീണ, ഞാൻ ഈ പച്ചക്കറി കൃഷി കാണിച്ചു തരാം. വിഷ്ണു തക്കാളിക്ക് മൊത്തം ഇതേ തക്കാളിക്കാണ്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സ്ഥലം രണ്ടായിട്ട് വിഭജിച്ചു. ഇത് അമ്മയുടെ സ്ഥലം, അപ്പുറത്തത് വിഷ്ണുവിന്റെ സ്ഥലം. കാരണം ഇവരൊരു കോമ്പറ്റീഷൻ ആണല്ലേ. ഇവിടെ കൃഷി ഇറക്കിയത് വിഷ്ണു ആയിരുന്നു. അപ്പം അമ്മക്ക് ഇപ്രാവശ്യം ഈ സ്ഥലം വേണം. അപ്പൊ വിഷ്ണുവിന്റെ മറ്റേ സൈഡ് വിഷ്ണു എടുക്കാൻ പോവാണ്. ഇനി അവിടെ പോളി ഹൗസ് ആയിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകും. അതെന്താ? പോളി ഹൗസ് ശരിക്കും പറഞ്ഞ വീണ ഒരു 65-70 രൂപയാണെങ്കിൽ 50,000 രൂപ വരെ കൃഷിഭവൻ തരും നമ്മുടെ സ്ഥലം വന്ന് കണ്ടിട്ട്. സബ്സിഡി കിട്ടും. അപ്പൊ ഗുണം എന്ന് പറഞ്ഞാൽ വീണ സീസണൽ ആയിട്ട് നമുക്ക് എല്ലാ സീസണിലും വെജിറ്റബിൾസ് കിട്ടും. മറ്റേ മഴ കൂടുമ്പോ ഇത് ഇവിടെ ഞങ്ങളുടെ അടുത്തേക്കാളും കീട കുറവാണ്, വിഷം അടിക്കത്തില്ല. അപ്പൊ നമുക്ക് കിട്ടണേ പാടാം. അപ്പൊ അതുകൊണ്ട് പോളി ഹൗസ് ആകുമ്പോഴത്തേക്കും അത് തന്നെ നിയന്ത്രിച്ച് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തോളാം. പിന്നെ വാഴ മൊത്തം വെച്ചിട്ടുണ്ട്. പഴം മൊത്തം ഇവിടെ തന്നെയാണ്. പിന്നെ ചേനയുണ്ട്, ചേമ്പുണ്ട്, കാച്ചിലുണ്ട്, മരിച്ചീനി എല്ലാം ഇവിടെ തന്നെയാണ്. പക്ഷെ എന്താ എന്റെ ഇവിടെ നടക്കുന്നത്? കൃഷിദീപം പരിപാടി അല്ല, ഞങ്ങൾ എന്താ പറഞ്ഞാല് നമ്മളിപ്പോ നടത്തുന്നത് കൃഷിദീപം പദ്ധതി പരിപാടിയാണ്. മരങ്ങളൊക്കെ നിന്ന് വിഷ്ണു വന്ന് ഇത് മൊത്തം വെട്ടി തെളിച്ചു. അതെ, ഇനി അടുത്ത നമ്മുടെ വിഷ്ണുവിന്റെ സ്ഥലം കൃഷി സ്ഥലത്തോട്ട് കേട്ടോ. നമുക്ക് അമ്മ കൊറേ ചെയ്യും, അതിൽ നിന്നൊരു 30% കിട്ടും. വിഷ്ണു ഒരു ചെയ്യും, അതിൽ നിന്ന് ഫുള്ള് കിട്ടുകയും ചെയ്യും. ഇത് മൊത്തം കോവയ്ക്കയുടെ കേട്ടോ വീണ. ഇതും അതെനിക്കറിയാം. കോവയ്ക്കയുടെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇപ്പൊ കോവയ്ക്ക തോരനും കോവയ്ക്ക മെഴുക്കുപുരട്ടി, അതാണ് ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ. കാരണം ഇങ്ങനെ ഇരുന്നാലും ഭയങ്കര പവർഫുൾ ആണെന്ന്. മൊത്തം കോവയ്ക്കയാണ്. ഇനി അടുത്ത വരാനിരിക്കുന്ന അതിഥികളെ കാത്തിരിക്കുകയാണ്. താറാവും വാത്തയും ആണ് ഞങ്ങൾ ഇനി കൊണ്ടുവരാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി വിഷ്ണു ആണ് ഈ കുളം ഉണ്ടാക്കിയത്. വിഷ്ണു ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഫുള്ള് കുഴിച്ച് ഇങ്ങനെയൊക്കെ പെയിന്റ് അടിച്ച് സിമെന്റ് തേച്ച് വിഷ്ണുവിന്റെ ഒരു 3 ദിവസം പരിപാടിയായിരുന്നു. അപ്പൊ ഇതെന്താന്ന് പറഞ്ഞാൽ വാത്ത കണ്ടിട്ടുണ്ടോ, മറ്റേ അരയന്നത്തിന്റെ കുറച്ചുകൂടെ കുഞ്ഞുണ്ട്, നല്ല ഭംഗിയാ കാണാനായിട്ട്. അപ്പൊ ഇവിടെ ഒരു വീടും കൂടെ ചെയ്തിട്ട് അതിനെ കൊണ്ടുവരാനുള്ള പരിപാടിയാ. ആണ്, 3 ദിവസം കഴിഞ്ഞാൽ നമുക്കൊരു മൃഗശാലയും കൂടെ കാണാം. എക്കോ പാർക്കാണ് ഞങ്ങൾ ആവശ്യം. കിട്ടത്തില്ലേ അച്ഛനൊരു എന്റർടൈൻമെന്റ് ഇതല്ല.